ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രുചി സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി കപ്പ ബോണ്ടയാണ് വെറും പോണ്ടേ അല്ല അതിനകത്ത് ഞാനൊരു സ്റ്റഫിങ് വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കണേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും അതും ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന എൻ്റെ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുള്ളൂ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ കപ്പ എടുക്കുക അതിൻ്റെ തോലൊക്കെ വൃത്തിയായിട്ട് കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെക്കുക എന്നിട്ട് ഇതൊരു നാലഞ്ച് വിസലിന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം അങ്ങനെ എടുത്ത കപ്പയാണത് ഇത് നന്നായിട്ട് മാഷ് ചെയ്യണം നല്ല കട്ടയില്ലാതെ വേണം ചെയ്യാനായിട്ട് എന്നാലേ ബോണ്ടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ നമുക്ക് സ്റ്റഫിങ് റെഡിയാക്കാം ആദ്യം എണ്ണയൊഴിച്ചു ശേഷം ചെറുതായിട്ട് അരിഞ്ഞ സവാള ഇടണം നന്നായിട്ടൊന്ന് വഴറ്റണം അതിനുശേഷം ഞാൻ ക്രഷ് ചെയ്ത പച്ചമുളക് ഇടുകയാണ് വീണ്ടും ക്രഷ് ചെയ്ത ഇഞ്ചി ഇടുകയാണ് എന്തുകൊണ്ടാണ് ക്രഷ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതാണ് കുറച്ചും കൂടെ നന്നായിരിക്കുക കഴിക്കാനായിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ഓൾറെഡി മാഷ് ചെയ്ത് വെച്ച കപ്പ ഇടുകയാണ് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഒരുപോലെ മസാല എല്ലായിടത്തും പിടിക്കണം അതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് എടുക്കണം പിന്നെ കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ ഒരേപോലെ മിക്സായി കിട്ടണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഗരം മസാലയൊക്കെ ചേർക്കാവുന്നതാണ് ഞാൻ ചേർക്കുന്നില്ല അതിനുശേഷം വീണ്ടും അതിനകത്തൊരു സ്റ്റഫിങ് റെഡിയാക്കുകയാണ് കുറച്ച് കപ്പലമുളക് ഇട്ടു അതിനുശേഷം കുറച്ച് ചെറിയുള്ളി ഇടുകയാണ് ഉപ്പ് ഇട്ടിട്ട് അരച്ചെടുക്കണം നമ്മുടെ സ്റ്റഫിങ് വീണ്ടും റെഡിയായി ഇനി നമുക്ക് മേൽമാവ് ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി കടലമാവ് ഇടുകയാണ് അതിനുശേഷം ഇഡ്ലി ദോശ മാവ് ഇതില്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് അരിപ്പൊടി യൂസ് ചെയ്യാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം മുളക് ഉപ്പ് ബാക്കിയെല്ലാം സാധാരണ പോലെ തന്നെയാണ് കുറച്ച് കായപ്പൊടി കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം അതിനുശേഷം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ടുള്ള എടുക്കണം എന്നാലേ ബോണ്ട ഇതിൽ കറക്റ്റായിട്ട് ഒട്ടിപ്പിടിക്കുകയുള്ളൂ അങ്ങനെ നമ്മുടെ മൂന്ന് കാര്യങ്ങളും റെഡിയായി മേൽമാവ് രണ്ട് സ്റ്റഫിങ്ങും ഇനി നമുക്ക് ബോണ്ട ഉണ്ടാക്കിയെടുക്കാം കപ്പടെ സ്റ്റഫിംഗ് എടുത്തിട്ട് ഒരു ബോൾ ഷേപ്പ് ആക്കുക എന്നിട്ട് നടുക്ക് ഒരു ജസ്റ്റ് ഒരു ഹോൾ ഇടുക അതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച ഈ ഉള്ളിയുടെ ചമ്മന്തി ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് വെക്കുക വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്യുക വീണ്ടും അതിനെ ബോൾ ഷേപ്പ് ആക്കി എടുക്കുക അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട് ഈ കപ്പയും ചമ്മന്തിയും ഒരു കോമ്പിനേഷൻ ആണല്ലോ അപ്പോൾ എനിക്ക് ആ ഒരു ഐഡിയ തോന്നിയിട്ട് ഇങ്ങനെ ചെയ്യണമാണ് വീണ്ടും അതേപോലെ ബാക്കിയുള്ളത് മുഴുവൻ നമ്മൾ ചെയ്തു വെക്കാം അങ്ങനെ ഞാൻ എല്ലാ സ്റ്റഫിങ്ങും ബോണ്ടയുടെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്നെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് ചമ്മന്തിയില്ല അതെൻ്റെ മോൾക്ക് അങ്ങനെയാണ് ഇഷ്ടം അങ്ങനെ നമ്മൾ ഈ ബാവിൽ ഓരോന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ചൂടായ എണ്ണയിലേക്ക് വറുത്തു കോരണം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് എപ്പോഴും പറയണ പോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് ഓൾറെഡി അകത്തുള്ള സ്റ്റഫിംഗൊക്കെ വെന്തതാണല്ലോ മറിച്ചിടാം ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്ക് എടുക്കാം നല്ല ചുടുചുടാന്നുള്ള കപ്പ ബോണ്ട റെഡിയായി അതും സ്റ്റഫിങ്ങോട് കൂടിയുള്ളത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുന്നു വിചാരിക്കണു എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഓൾ